ഹിജാബിന്റെ പേരിലുള്ള പ്രശ്നങ്ങളും കോലാഹലങ്ങളുമാണ് ഇന്ന് എല്ലായിടത്തും. കർണാടകയിലെ ഉടുപ്പി, ഷിമോഗ എന്നീ സ്ഥലങ്ങളിൽ നിന്നുയർന്ന ഈ വിവാദം ഇപ്പോൾ ഇതാ കർണാടകയ്ക്ക് പുറത്തേക്കും പകർന്നിരിക്കുന്നു. ഇന്ത്യയും കടന്ന് ലോക രാജ്യങ്ങളിൽ വരെ, അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ ഈ വാർത്തകൾ വന്നിരിക്കുന്നു. 2 കോളേജുകളിൽ തുടങ്ങിയ ഹിജാബ് വിഷയം കർണാടക സംസ്ഥാനം മുഴുവൻ വ്യാപിക്കുകയും അവസാനം കോടതിയിലെത്തുകയുമായിരുന്നു. ഹിജാബ് വിവാദത്തിൽ തൽക്കാലം സ്കൂളുകളിൽ ഹിജാബ് വേണ്ട എന്ന അവിശ്വസനീയമായ വിധിയായിരുന്നു കർണാടക ഹൈക്കോടതി നടത്തിയത്. തുടർന്ന് ഈ കേസ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഹിജാബ് കേസ് ഇരിക്കുമ്പോൾ തന്നെ ഹിജാബ് ധരിക്കുവാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോയ ഹർജിക്കാരുടെ അഭിഭാഷകൻ ഈ കേസ് അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കണമെന്ന ആവശ്യമുയർത്തിയിരുന്നു. കർണാടകയിൽ സ്കൂളുകളിലും കോളേജിലുമെല്ലാം പരീക്ഷ തുടങ്ങിയ സാഹചര്യത്തിലായിരുന്നു ഹർജിക്കാരുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഈ ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിയതോടെ ആകെ പെട്ടുപോയത് ഈ വിദ്യാർത്ഥിനികളായിരുന്നു. ഇതിലാണ് കർണാടകയിൽ 10ാം ക്ലാസ് പരീക്ഷ തുടങ്ങിയത്. 10ാം ക്ലാസ് പരീക്ഷ എഴുതാനെത്തിയ ഈ കുട്ടികളോട് പല സ്കൂളുകളും വളരെ അപമര്യാദയായിട്ടാണ്, ക്രൂരമായിട്ടാണ് പെരുമാറിയത്. പല സ്കൂളുകളും വിദ്യാർത്ഥിനികളെ അയച്ചു. പക്ഷെ അവിടെയും വ്യത്യസ്തമായ ഇതാ ഒരു സ്കൂൾ റോസാ പുഷ്പങ്ങൾ നൽകിയാണ് ആ സ്കൂൾ ഹിജാബ് ധരിച്ച കുട്ടികളെ സ്വീകരിച്ചത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. നോക്കുക, എത്ര മനോഹരമായ വീഡിയോ, എത്ര സുന്ദരമായ ദൃശ്യങ്ങൾ. ആ കുട്ടികളുടെ മുഖത്ത് തന്നെ നോക്കൂ. സ്വന്തം വിശ്വാസത്തിന്റെ പേരിൽ ഒരു കൂട്ടം വർഗീയ ഭ്രാന്തന്മാർ ചുറ്റും വളഞ്ഞു നിന്ന് ആക്രമിച്ചപ്പോൾ അവരെ തള്ളിപ്പറയുന്നതിന് പകരം ചേർത്ത് പിടിക്കുകയാണ് സ്കൂൾ ചെയ്തത്. അവരാണ് യഥാർത്ഥ അധ്യാപകർ, യഥാർത്ഥ സ്കൂൾ അധികൃതർ. കർണാടകയിലെ ഗദഗിലെ CS പാട്ടീൽ സ്കൂളാണ് ഹിജാബ് ധരിച്ച വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ അധ്യാപകർ റോസാ പൂക്കളുമായി എത്തിയത്. സംഘപരിവാർ ഗുണ്ടകളെ പോലെ പല സ്കൂളുകളിലും അവിടെയുള്ള സ്കൂൾ അധികൃതർ ഈ പെൺകുട്ടികളോട് ഗുണ്ടായുസം കാണിക്കുമ്പോൾ, വളരെ ക്രൂരമായി പെരുമാറുമ്പോഴാണ് ഓർക്കണം ഈ സ്കൂളിൽ ഇത്ര മനോഹരമായ ഒരു സ്വീകരണം അധ്യാപകർ ആ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയത്. ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ് നമുക്ക് ആവശ്യം. ഇത്തരം സ്കൂളുകളും ഇത്തരം അധ്യാപകർ പഠിപ്പിക്കുന്ന കുട്ടികളുമാണ് ഈ രാജ്യത്ത് വളർന്നു വരേണ്ടത്. കാരണം അവരുടെ കയ്യിൽ ഈ നാട് ഭദ്രമായിരിക്കും, സുരക്ഷിതമായിരിക്കും. സംഘപരിവാറിന്റെ ഗുണ്ടാപ്പടയെ പോലെ പെരുമാറുന്ന സ്കൂൾ അധ്യാപകർക്കും അധികൃതർക്കുമൊക്കെ ഇതൊരു പാഠം തന്നെയാണ്. അവർക്ക് കണ്ടു പഠിക്കാം ഇത് ശരിക്കും.